കേരളത്തിൽ നിന്ന് ഐഎസ്എൽ ചേർന്നുവെന്ന് കരുതപ്പെടുന്ന നിമിഷയുടെ അമ്മയമ്മ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം പഠിക്കുകയും ആ പയ്യൻ അവളെ ഫോളോ ചെയ്ത് കാസർഗോഡ് സ്ഥിരം ആ കോളേജിൽ ചെല്ലാറുണ്ടായിരുന്നു എന്നും ആ കുട്ടി ആ ആളിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അത് കൂടാണ്ട് ഇവൻ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാണെന്ന് എൻ്റെ മകളെ ഇയാള് ആദ്യമായി മതം മാറ്റുന്നത്. അപ്പൊ ഞാൻ ഇത് ഇന്ന് ഇവിടെ പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ, മതം മാറ്റാൻ ഒരു ആൾ പ്രേരണ കൊടുക്കുന്ന തെറ്റാണെന്ന് കണ്ടിട്ട് ആ യഹിയയുടെ പേരിൽ ഒരു യു എ പി എ ചാർജ് ചെയ്തു എന്ന് കണ്ടു. അപ്പൊ ഈ പറയുന്ന വ്യക്തി എൻ്റെ മകളെ മതം മാറാൻ പ്രേരിപ്പിക്കുമ്പോൾ എവൻ്റെ പേരിൽ ഒരു കേസ് വേണ്ടെന്നാണോ? അതറിയില്ല, അത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ പയ്യൻ മുഖാന്തരം എൻ്റെ മകൾ ഭ്രൂണഹത്യ ചെയ്തിട്ടുണ്ടെന്ന്, അത് ആ അവിടെ യവൻ പോയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും ആ പെൺകുട്ടിക്ക് നീതിയാണോ നിഷേധിക്കുന്നത്? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ മിടുക്കൻ ഇപ്പോൾ എം ഡിക്ക് പഠിക്കുവാണ്. ഈ എം ഡിക്ക് പഠിക്കുന്നത് കൂടാതെ അയാളുടെ വിവാഹമാണെന്ന് അടുത്ത മാസം 7-ാം തീയതി അയാൾ വിവാഹം കഴിക്കട്ടെ. എനിക്ക് വിവാഹം കഴിക്കുന്ന അയാൾ വിവാഹം കഴിക്കണം, കുട്ടികളുണ്ടാകണം. എന്നാലേ ഒരു പാരന്റ് ആകുമ്പം മാത്രമേ എൻ്റെ മകൾക്ക് വന്ന കഷ്ടങ്ങൾ അയാൾ മനസ്സിലാക്കൂ. അതുകൊണ്ട് അയാൾക്ക് എന്നും ഞാൻ എൻ്റെ ബ്ലെസ്സിങ്സ് ആണ് കൊടുക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ മാരേജ്. ബിക്കോസ് എനിക്ക് സംഭവിച്ചതും എൻ്റെ കുട്ടിക്ക് സംഭവിച്ചതും കഴിഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കതിനെ റീറൈറ്റ് ചെയ്യാനോ എവനെ കൈകൊണ്ട് നടക്കേണ്ടയോ കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയെ മറ്റുള്ളവർ ചതിച്ചാൽ എന്താ പറയണ, കരിമ്പിൻ ചണ്ടെന്ന്. ഞാൻ എവനെ വിളിക്കുന്നു കരിമ്പിൻ ചണ്ട്, കാരണം ഈ നിമിഷ കൂടാണ്ട് 3-4 പെൺകുട്ടികൾക്കും യവൻ ഇതുപോലെ ഉപദ്രവകാരി ആയിട്ടുണ്ട് എന്ന ആ കോളേജിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞു. അപ്പൊ ഇവൻ ആരാ? കരിമ്പിൻ ചണ്ട്. ഈ കരിമ്പിൻ ചണ്ടിനെ എന്റെ മകൾക്ക് വേണ്ട. പക്ഷേ ഇവൻ വീണ്ടും ഒരു പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഒരു പോലീസുകാരും എന്റെ എനിക്കെതിരെ ചെറുവിരൽ അനക്കൂല. നിയന്ത്രിക്കേണ്ടത് ബിന്ദു ആന്റിയാണ്. ബിന്ദു ആന്റിയും ഇവനും തമ്മിൽ എന്താ ബന്ധം? എന്റെ മകളെ ഓൾറെഡി നശിപ്പിച്ച് നാരായ വേര് തോണ്ടിച്ച യവൻ എന്റെ മുമ്പിൽ വന്ന് നിന്നാ മതി, അവൻ കരിഞ്ഞുപോകും. എനിക്കാരെ കാണണ്ട, എനിക്ക് അവനോട് പരാതിയില്ല. അവന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു എന്ന് എനിക്ക് തലയ്ക്ക് ഭ്രാന്താണെന്ന്. ആയിരിക്കാം, ഒരു മകളെ നഷ്ടപ്പെടുമ്പോഴേ ആ ഭ്രാന്തിന്റെ അവസ്ഥ എന്തെന്നറിയൂ. അത് അദ്ദേഹത്തിന് ഭാവിയിൽ അറിയാതിരിക്കാൻ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഇവിടെ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ, യവനെ കൊണ്ടുള്ള ഒരു തരം ഫോൺ കോൾസ്, അത് വേറെ ആരുമല്ല, എനിക്ക് ആര് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ കൂടെ ഇതുവരെയുള്ള എൻ്റെ യാത്രയ്ക്ക് വന്നിട്ടുണ്ടോ അവരെയൊക്കെ വിളിക്കുക. വിളിച്ചിട്ട് പറയുവാണ് എനിക്ക് ബിന്ദു ആന്റീനെ കാണണം, എനിക്ക് ബിന്ദു ആന്റീൻ്റെ അടുത്ത് ഈ ബിന്ദു ആന്റീനെ എന്തിനു കാണണേ? അവൻ കാണണം. ആരെയെന്നറിയോ? എൻ്റെ മകള്. അവള് തിരിച്ചു വരും. തിരിച്ച് വന്നിട്ട് യവൻ വന്ന് എൻ്റെ മകളെ കാല് പിടിക്കണം. അവിടെയും അവന് ദൈവം രക്ഷ കൊടുക്കുള്ളൂ. അതൊരു സൈഡില്. എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി, ആ ചേച്ചി എന്ന് പറയുന്നത് ജയശ്രീ എന്നാണ് അവരുടെ പേര്. അവരെന്നെ മെനഞ്ഞാന്ന് ഫോണിൽ വിളിച്ചിട്ട് പറയുവാണ് അവർക്ക് രണ്ട് കുട്ടികൾ, പെൺകുട്ടികളാണ്. അതിലെ ഒരു പെൺകുട്ടി എൻ്റെ മകളുടെ അതേ പ്രായമാണ്. ആ ലേഡി എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ബിന്ദു, നിന്റെ മോള് പോയതങ്ങ് പോയി. ഇപ്പൊ അവനൊരു സാധു ചെക്കനാ, അവനെ വേണം നീ രക്ഷപ്പെടുത്താൻ. അവിടെയാണ് ഞാനെന്നുള്ള അമ്മയുടെ വികാരം ഉണ്ടായത്. കാരണം ഒരു നിസ്സാരമായിട്ടാണ് പറയുന്നത്, എൻ്റെ മകൻ ഒരു എസ് സി എസ് ടിയുടെ കൂടെയോ ഒരു അന്യജാതിക്കാരുടെ കൂടെ ഒരു വീട്ടിലിരിക്കുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇന്ന് ഏത് നാട്ടിലെന്ന് അറിഞ്ഞുകൂടാ. അവൾക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടിയെന്ന് എനിക്കറിയില്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയെന്ന് എനിക്കറിയില്ല. അടുത്ത മാസം 31-ാം തീയതി പ്രസവിക്കാൻ പോകുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ പറ്റി ഈ സ്ത്രീ പറയുവാണ്, അങ്ങ് വിട്ടേക്കേ, ഇവൻ പാവം ചെറുക്കനാണെന്ന്. ആയിരിക്കാം, അവന്റെ പാവം, അവന്റെ പാപം വേറൊരു പെണ്ണി പെൺകുട്ടിക്ക് അനുഭവിക്കാൻ ഇടയുണ്ടെങ്കിൽ അനുഭവിച്ചോട്ടെ, അതിന് എന്നെ പിടിക്കരുത്. എന്നെ സ്വാധീനിച്ചോ എന്നെ ഫ്രണ്ട്സ് മുഖാന്തരമോ എന്നെ കാണാൻ വരരുത്. എനിക്ക് ആരെയും കാണണ്ട. എനിക്കിപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുവരിക, മോളുടെ ഒപ്പം എൻ്റെ മരുമകനെയും കൊണ്ടുവരിക. എന്നെ നഷ്ടപ്പെട്ട എൻ്റെ മകളുടെ ഇത്രയും കാലം, ഈ നവംബർ 15, 2015 ഈ പയ്യന്റെ കഥ ഞാൻ കേട്ടിരുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ, അന്ന് പോലീസ് മിസ്സിംഗ് കേസ് പിടിച്ചപ്പോൾ ഈ പയ്യനെ പറ്റിയുള്ള കഥകൾ മുഴുവൻ ആ കോളേജിൽ നിന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു നമുക്ക് ഇത് പറയാമോ, അപ്പൊ അവൾ എന്നോട് പറഞ്ഞു എന്താണെന്നറിയാമോ, പോട്ടെ അമ്മ, അവൻ പൊട്ട ചെക്കനാ, എന്തിനാ അമ്മ നമ്മൾ വീണ്ടും പഴയ കാര്യം എടുത്തിടണേ. അത്ര വിശാല മനസ്കയോടെയാണ് ആ കുട്ടി എന്നോടത് പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്കിത് അന്നേ പറയാമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. കാരണം
വിശ്വസിച്ചില്ല. അവൾക്ക് എന്തോ ആയിക്കോട്ടെ, എൻ്റെ ജീവിതം പോയല്ലോ എന്ന് അവൾ പിന്നീട് ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് ഞാനത് വിട്ടു. പക്ഷെ ഇന്ന് ഞാനിത് വെളിച്ചത്ത് കൊണ്ടുവരാൻ കാര്യം അവൻ പറഞ്ഞ വാക്കുകൾ. ബിന്ദു ആൻറ്റിക്ക് ഒരു കാലത്തും ബിന്ദു ആൻറ്റിയുടെ മുമ്പിൽ വരരുത്. നീ പൊയ്ക്കോ, നീ സമ്പന്നനാണ്, നീ ആരെ വേണേ കല്യാണം കഴിച്ചു, ആ കല്യാണത്തിനുള്ള എല്ലാ ഭാവുകങ്ങളും ഞാൻ തരുന്നു. കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം, ഒരു പാരന്റ് ആകണം, അപ്പോഴേ ഞാനെന്ന പാരന്റിന്റെ ദുഃഖം അവൻ മനസ്സിലാക്കുള്ളൂ. ഇന്ന് അവൻ ഇതും കഴിഞ്ഞ് എം ഡിയും കഴിഞ്ഞിട്ട് അവൻ സിവിൽ സർവീസ് ചെയ്യാൻ പോകുന്നത് എന്തിനാ? നാടിനെ സേവിക്കാൻ. ഇതുപോലുള്ളവരാണ് നാടിനെ സേവിക്കാൻ വേണ്ടത്. ആറ്റിങ്ങൽ. അപ്പൊ ഇത് ഇത്രയും പറയാനാ. പിന്നെ അവൻ പറഞ്ഞ ഒരു വാക്ക്, അവൻ സമ്പന്നനാണ്, ശരി, അത് കാരണം അവൻ ഈ മതം മാറുന്ന ഒരു കുട്ടിയുടെ 10 ലക്ഷം രൂപ ആവശ്യമില്ല. ശരിയാണ്, നിമിഷി സമ്പന്നയാണ്. എങ്ങനെയെന്നറിയാമോ? പാരമ്പര്യം കൊണ്ട്. നിമിഷയുടെ നിമിഷ എന്ന് പറയുന്നത് ഇവൻ കേട്ടിട്ട് പോലും ഉണ്ടാവൂലായിരിക്കാം. പല ജാഥകളും പല പ്രസ്ഥാനങ്ങളും നയിച്ച ഒരു രാഷ്ട്രീയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചെറുമകളാണ് അവൾ. അവളുടെ അവളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് അല്ല ഉള്ളത്. ആ ഞങ്ങളുടെ പാരമ്പര്യവും അഭിമാനമാണ് ഇന്ന് കാത്തിൽ പറക്കുന്നത്. അക്കമ്മ ചെറിയാനെന്ന് പറഞ്ഞ ഒരു ലേഡിയെ പറ്റി അവൻ കേട്ടിട്ട് പോലും കാണൂല. ആ അക്കമ്മ ചെറിയാന്റെ കൂടെ സമരം നയിച്ച ഒരു നേതാവിന്റെ കൊച്ചുമകളാണ് അവൾ. അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് പാരമ്പര്യം പറയണം? അതുകൊണ്ട് എന്റെ വിഷസ് അവനെ അറിയിക്കുക. അവൻ നല്ല കുടുംബ ജീവിതം നയിക്കട്ടെ, നല്ലതായിട്ടിരിക്കട്ടെ. ഇത്രയേ എനിക്ക് പറയാം. യവനുമായിട്ടുള്ള ബന്ധം കാരണം യവൻ കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറഞ്ഞത് യവൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആകുകയും ആ ഭ്രൂണഹത്യ ചെയ്യിപ്പിച്ചതും യവൻ തന്നെയാണ്. പക്ഷെ അവൻ സാധുവാണ്, അവനൊന്നും അറിയില്ല. അതെ, എനിക്കൊരു പത്രപ്രവർത്തകനാണ് ഇതൊക്കെ തരുന്നത്. എന്താ കാര്യമെന്ന് വെച്ചാൽ അവര് ഇതിനെപ്പറ്റി അന്വേഷിച്ച് കോളേജിൽ പോയപ്പോ കോളേജിലെ ഫ്രണ്ട്സ് ചിലപ്പോ ആ കുട്ടികൾ ഒരിക്കലും എന്റെ അടുത്ത് ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. ആയുർവേദ കോളേജിലുള്ളത് എൻട്രൻസ് കോച്ചിങ്. അതെ, എന്റെ മകൾ അല്ല, കാസർഗോട്ട് വെച്ച് പരിചയപ്പെട്ട ഒരാള് കല്യാണം കഴിച്ചു, പക്ഷെ മതം മാറിയത് അയാളെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ അത് നോക്ക്, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്ന് പറയുന്ന ആരാണ്? ആ കോളേജിൽ നിന്നുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഈ പത്രപ്രവർത്തകനെ വിളിച്ചു പറഞ്ഞു, സെഞ്ചുറി ഡെന്റൽ കോളേജ്, ചേട്ട ഇന്ന് ഈ നിമിഷം അനുഭവിക്കുന്ന എല്ലാ കഷ്ടത്തിനും കാരണക്കാരൻ ഇയാളാണ്. അല്ല, ഞാൻ ഇപ്പൊ എന്നെ എന്ന് ഓരോരുത്തരായിട്ട് വിളിക്കാറുണ്ട്, സയ്യിദ് റഹ്മാൻ ആരാണ് മാഡം, സയ്യിദ് റഹ്മാനെ പറ്റി പുതിയ ന്യൂസ് എന്താണ് മാഡം. എനിക്ക് ഈ സയ്യിദ് റഹ്മാൻ അറിയില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും ഇരിക്കുന്ന ഒരു വേദിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാ ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്റെ അടുത്ത് നിന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ ഒന്നുമില്ല. ഞാൻ സംസാരിച്ചിട്ടില്ല, മകളല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അവൾ എന്നോട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാ, അവള് ഈ ഒരു ആളിന്റെ പരാമർശം വരാൻ കാര്യം ഇത് ഈ പറഞ്ഞ ഒരു പെൺകുട്ടി. എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇഷ്ടമല്ല. ആ കോളേജിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ് എന്നോട് പറയുന്നത്, ആന്റി എനിക്ക് ഈ ഒരു കാര്യം നേരത്തെ പറയാമായിരുന്നെങ്കിൽ നിമിഷയെ ഈ ഒരു അവസ്ഥയിൽ തള്ളിവിടാതെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. അത് അതിലെ കുറ്റബോധം എനിക്ക് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇല്ല, ഇനിയായി ഇല്ല, കാരണം ഇതെന്നൊക്കെ അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. കാരണം എനിക്ക് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇയാള് പല ആൾക്കാർ വഴി എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന രീതി നിർത്തുക.
അങ്ങനെയല്ല, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എന്താ, ഇയാൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ സ്വയം പോലീസിന് സറണ്ടർ ചെയ്യൂ, സറണ്ടർ ചെയ്ത് പറയൂ ഇയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന്. ശരിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ ഞാൻ നിമിഷം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് 2015 നവംബറിൽ കൊടുത്തപ്പോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് ഈ വിവരങ്ങൾ കിട്ടിയത്, കാസർഗോഡ്. ആ പിന്നെ ഒഫീഷ്യൽ ആണോ അൺഒഫീഷ്യൽ ആണോ എന്ന് അറിയില്ല. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ ആ എനിക്ക് അയച്ചു തന്നു ഒരു പത്ര റിപ്പോർട്ടർ. കാരണം ആ പത്ര റിപ്പോർട്ടർക്ക് ആ പെൺകുട്ടി അയച്ചു കൊടുത്തു ആ കോളേജിൽ നിന്ന്. എന്റെ മകളും ആ പയ്യനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അയച്ചു കൊടുത്തു. അല്ല നിങ്ങളിവിടെ ഇത് കളിച്ച് ചിരിച്ച് രാഷ്ട്രീയമാക്കാനോ ജാതി പറയാനോ അല്ല, അത് മനസ്സിലാക്കണം ആദ്യം. അല്ല ഇതിപ്പോ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാനിതിപ്പോ പറയണത് എന്താന്ന് വെച്ചാൽ, യവൻ എന്റെ പുറകെ നടന്നിട്ട് അവൻ സമ്പന്നനാണെന്നും അവന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തില്ലെന്നും എന്നെ വന്ന് കാണുന്ന എന്തിനാ അത് ചെയ്യേണ്ടത്? നേരിട്ട് കാണാൻ വരണമെന്ന് പറഞ്ഞു. അല്ല വേറെ ഒരു ലേഡി വഴി എന്നെ വിളിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നും ISL ചേർന്നുവെന്ന് കരുതുന്ന നിമിഷയുടെ അമ്മ ബിന്ദുവാണ് മാധ്യമങ്ങളെ കണ്ടത്.